ഹായ് കൂട്ടുകാരെ, ചിന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ പാലക്കാട് കല്യാണത്തിനായിട്ട് പോയതിന് ശേഷം തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസത്തെ കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഏട്ടൻ്റെ വീട്ടിൽ കറികളൊക്കെ വിൽക്കുക കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ പിന്നെ നമ്മൾ കുഞ്ഞ് പട്ടാളങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പേരൊക്കെ കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ്. ഇനി മുന്നോട്ട് നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. നമ്മളൊന്ന് കറി ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. സിമ്പിളായിട്ടൊരു തട്ടിക്കൂട്ട് കുമ്പളങ്ങ കറി കേട്ടോ. കുമ്പളങ്ങ തക്കാളിയും സവാളയൊക്കെ ഇട്ട് വേവിച്ചിട്ട് അതിനകത്തോട്ട് തേങ്ങയും ജീരകമൊക്കെ അരച്ച് ചേർത്തിട്ട് താളിച്ചിടുന്നൊരു സിമ്പിൾ കറിയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇതാ മൺചട്ടിയിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരപ്പും കൂടി ചേർത്ത് എടുക്കാം കേട്ടോ. കല്യാണത്തിന് വന്നിട്ടാണെങ്കിൽ ഒട്ടും ഒരു സുഖം ഉണ്ടായിരുന്നില്ല. കാരണം കുഞ്ഞൂട്ടനൊക്കെ പനിയും ചുമയൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്കൊക്കെ കല്യാണമൊക്കെ കൂടി വന്നു. ആകെ ഒരു സ്വൈര്യക്കേടായിട്ടായിരുന്നു കേട്ടോ കല്യാണം കൂടിയത്. കാരണം പിള്ളേർക്ക് വയ്യാണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടല്ലേ. ചാറേറി വെക്കുന്നതിന് മുന്നേ നമ്മളൊരു തട്ടിക്കൂട്ട് അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേമ്പിൻ്റെ താളുള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ അതാ നമ്മുടെ കുഞ്ഞൂട്ടനും കിച്ചുവേട്ടനും കൂടി കളിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഏട്ടന്മാരൊക്കെ വന്നപ്പോൾ അവരെ കളിക്കാൻ വിളിക്കുകയാണ്. ഇതേ വരുന്നു ചിന്നു മണി ഒരു മൈൻഡില്ലാണ്ട്, ഒരു മൈൻഡും ഉണ്ടാവില്ല. രണ്ട് നടക്കും കേട്ടോ. കുഞ്ഞൂട്ടൻ എന്താ ഏട്ടന്മാരുടെ കൂടെ കളിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടടാ അതാ മയിലൊക്കെ വന്നു കേട്ടാ. രണ്ട് മൂന്ന് മയിലൊക്കെ വന്നു. അപ്പോൾ ഞാൻ പാചകം ചെയ്യണതിൻ്റെ ഇടയ്ക്ക് കണ്ടപ്പോൾ അത് പോയി വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ കാണാനായിട്ട് നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഒന്ന് താളിച്ചിടുക കേട്ടോ. അപ്പോഴത്തേക്ക് ഉണ്ടടാ പെരു മഴയുണ്ട് പെയ്തു. അടുക്കള പുറക്കായിട്ടാണ് കേട്ടോ. പിന്നെ കറിയല്ല ആയിരുന്നു. പിന്നെ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കുറച്ച് നേരം മഴയൊക്കെ പെയ്യണതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ കുടിവെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പണികളെല്ലാം കഴിഞ്ഞിട്ട് തറവാടിലോട്ട് പോകാൻ പറ്റിയില്ല. അവിടെ അപ്പോഴത്തേക്ക് മഴയൊക്കെ പെയ്തു. അതാ കാണുന്ന കേട്ടോ നമ്മുടെ തറവാട്. പിന്നെയാണ് ഈ കുഞ്ഞൂട്ടന് ചെറിയ ചുമയൊക്കെ ഉണ്ടായിട്ട് തലേന്ന് രാത്രി ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി കേട്ടോ. നെബ്ലൂസൊക്കെ ചെയ്തു. പനിയൊക്കെ കൂടുതലായിട്ട് അപ്പം അതിൻ്റെ ക്ഷീണം ആൾക്ക് ഒട്ടും മാറിയിട്ടില്ല. കയ്യിലിരുന്നിരുന്ന് ആശ നല്ല ഉറക്കമൊക്കെ കുറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് നേരം മഴയൊക്കെ മാറട്ടെ എന്നിട്ട് അവിടെ ഇരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയത്. അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരൊന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.